സ്നേഹമുള്ളവരെ, ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ മുതുവിളാക്കൽ, താമരശ്ശേരിയിലെ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ. ആരാധനക്രമത്തെ സംബന്ധിച്ച് തന്റെ രൂപതയിലെ വൈദികരോട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആ രൂപതയിലെ വൈദികർ മാത്രമല്ല മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഗ്രൂപ്പുകളിലൂടെയും അത് വിശ്വാസികളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടുമിരിക്കുന്നു. എനിക്കും അത് കിട്ടി. അച്ഛൻ സംസാരിക്കുന്നത് ഞാനും കൂടി പങ്കെടുക്കുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചായതുകൊണ്ടും അച്ഛന്റെ വാക്കുകൾ താമരശ്ശേരി രൂപതയിലെ വൈദികർ എന്ന അതിർത്തി കടന്ന് ധാരാളം വിശ്വാസികളും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടുമാണ് ഞാനിപ്രകാരം സോഷ്യൽ മീഡിയയിലൂടെ എന്റെ പ്രതികരണം നടത്തുന്നത്. സീറോ മലബാർ സഭയിലെ ഒരംഗമായതുകൊണ്ടും അച്ഛന്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ചില ഗൌരവമായ കുറവുകളുണ്ടെന്ന് ചിന്തിക്കുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ പ്രതികരണം നടത്തുന്നത്. ഇത് തർക്കത്തിനോ തുടർ ചർച്ചകൾക്കോ വേണ്ടിയല്ലെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആരാധനക്രമത്തെ സംബന്ധിച്ച് സീറോ മലബാർ സഭയിലെ ഓരോ രൂപതയ്ക്കും ഓരോ പാരമ്പര്യമുണ്ടെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം. രൂപതാ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്വകാര്യ ഭക്താനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. സ്വകാര്യ ഭക്താനുഷ്ഠാനങ്ങളും സഭയുടെ ഔദ്യോഗിക ആരാധനക്രമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് അറിവുള്ള വൈദികർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള ആശയങ്ങൾ വെച്ചു പുലർത്തുന്നതെന്ന് ചിന്തിക്കാൻ വയ്യ. ആരാധനക്രമം സഭയുടേതാണെന്നും അതിന്റെ അർപ്പണത്തെ സംബന്ധിച്ച് സഭയുടെ സിനഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ മെത്രാമാർ ഉൾപ്പെടെയുള്ള എല്ലാ സഭാംഗങ്ങൾക്കും കടമയുണ്ടെന്നും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് അറിവുള്ള വൈദികർക്കും മെത്രാന്മാർക്ക് പോലും ഇല്ലാതെ പോകുന്നുവെന്നത് നിർഭാഗ്യകരമാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ അടിസ്ഥാന ഭാവം കൂട്ടായ്മയും സ്നേഹവുമാണല്ലോ. അതുപക്ഷേ ഒരു രൂപതയിലുള്ള വൈദികരും വിശ്വാസികളും തമ്മിൽ മാത്രമുള്ള കൂട്ടായ്മയായും സ്നേഹമായും ചുരുക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാധനക്രമത്തെ സംബന്ധിച്ചുള്ള സഭയുടെ സിനഡിന്റെ തീരുമാനങ്ങളോടെന്നതിനേക്കാൾ രൂപതയെ മുമ്പ് നയിച്ചതോ ഇപ്പോൾ നയിക്കുന്നതോ ആയ മെത്രാന്മാരുടെ വ്യക്തിപരമായ ആശയങ്ങളോടും ചിന്തകളോടും വൈകാരികമായി ചേർന്ന് നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നത് സഭയുടെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായ ചിന്ത തന്നെയാണ്. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ സഭയുടെ കുർബാന അർപ്പണത്തിനും മറ്റനുഷ്ഠാനങ്ങൾക്കും വ്യത്യസ്തമായ ശൈലികൾ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. മാത്രമല്ല, വർഷങ്ങളായി സഭയിലെ പണ്ഡിതർ ചർച്ച ചെയ്യുകയും പഠിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുമാണിത്. ആ ചർച്ചകളും തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ കൂടുതൽ പഠനങ്ങളിലേക്ക് നമ്മുടെ സഭയെ നയിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനോട് വളരെ ക്രിയാത്മകമായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ബൌദ്ധികമായ ചർച്ചകളും തർക്കങ്ങളും ആശയപ്രകടനങ്ങളും നടക്കേണ്ടത് ചർച്ചാ മുറികളിലാണ്. ആരാധനക്രമത്തിന്റെ ആഘോഷം നടക്കുന്ന അൾത്താരകളിൽ പക്ഷേ കൂട്ടായ്മയുടെ ആഘോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന വിഭാവനം ചെയ്യുന്ന ദൈവത്തിന്റെ തൃത്വൈക കൂട്ടായ്മയും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള കൂട്ടായ്മയും എല്ലാ മനുഷ്യരും തമ്മിലുള്ള കൂട്ടായ്മയും അവിടെ അനുഭവപ്പെടണം. അതിനൊരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടായാൽ മതി. ആരാധനക്രമത്തെ സംബന്ധിക്കുന്ന ചർച്ചകളും തർക്കങ്ങളും ആരാധനക്രമത്തിന്റെ ആഘോഷവും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുക. ആരാധനക്രമ സംബന്ധമായ ചർച്ചാവേദികളിൽ നന്നായി പഠിച്ച് നമ്മുടെ ആശയങ്ങളെ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാം. അതേസമയം ആരാധനക്രമത്തിന്റെ ആഘോഷങ്ങളിൽ പ്രാദേശികമായതും ഓരോ രൂപതയുടേതുമായതുമായ സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് മാറി സഭയുടെ സിനഡിന്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുക. അത്രയുമെങ്കിലും അനുസരണത്തിന്റെയും എളിമയുടെയും മാതൃകകൾ ദൈവജനത്തിന് മുമ്പിൽ കാണിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വാശിയോടെ നാം എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിച്ചാലും അത് വെറും ചിലമ്പലുകൾ മാത്രമായിത്തീരും. ഇനി ഇതൊക്കെ പറയാൻ എനിക്കെന്തധികാരം എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എന്റെ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ സഭയുടെ കൂട്ടായ്മയുടെ പ്രഘോഷണമായി തീരണം എന്ന ഒറ്റ ആഗ്രഹത്തോടെ കഴിഞ്ഞ 20 വർഷങ്ങളായി എന്റെ വ്യക്തിപരമായ പഠനങ്ങൾക്കും ബോധ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരായി വിശുദ്ധ കുർബാന സിനഡൽ ഫോർമുലയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് പറയാനുള്ള ധാർമ്മികമായ അവകാശം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ ഞാൻ പുലർത്തുന്ന അനുസരണവും വിധേയത്വവുമാണ് വിശ്വാസികളോട് അനുസരണത്തെക്കുറിച്ചും വിധേയത്വത്തെക്കുറിച്ചും പറയാൻ എനിക്ക് യോഗ്യത നൽകുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു.